നമസ്കാരം. കോയമ്പത്തൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ, കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിനെ ഉണ്ടായ ആ ഒരു കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏറ്റെടുത്തിരിക്കുകയാണ്. സ്ഫോടനം നടന്ന ഏതാണ്ട് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് NIA ഇത് ഏറ്റെടുക്കാൻ യഥാർത്ഥത്തിൽ തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെടുന്നത് തന്നെ. തുടക്കത്തിൽ ഇത് വെറും ഒരു സിലിണ്ടർ സ്ഫോടനമാണ് എന്നൊക്കെ പറയാനാണ് തമിഴ്നാട് പോലീസ് ശ്രമിച്ചതെങ്കിൽ, പിന്നീട് അവർക്ക് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത മാനങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്ന് അവർ തന്നെ മനസ്സിലാക്കുകയും അത് മീഡിയയിലൂടെ ലോകം മൊത്തം അറിയുകയും ചെയ്തപ്പോഴാണ് തമിഴ്നാട് സർക്കാരും തമിഴ്നാട് പോലീസും നിലപാട് മാറ്റിയത്. കാരണം 76 കിലോ പൊട്ടാസ്യം നൈട്രേറ്റാണ് ഈ പറയുന്ന തീവ്രവാദിയുടെ, ഭീകരവാദിയുടെ ആ കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മുബിൻ എന്ന് പറയുന്ന തീവ്രവാദിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചത്. എന്നു മാത്രമല്ല, മറ്റ് അലുമിനിയം പൗഡർ ഉൾപ്പെടെ നിരവധി അസംസ്കൃത വസ്തുക്കളും പിടിച്ചിരുന്നു. അതുകൊണ്ട് ഇത് നിഷേധിക്കാനാവാത്ത തെളിവുകളായി മാറിയപ്പോഴാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട് പോലീസ് ഈ വിഷയത്തിൽ നിലപാട് മാറ്റിയതും, പിന്നെ തമിഴ്നാട് സർക്കാർ ഇത് NIA ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക്, നിലപാടിലേക്ക് എത്തിയതും. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് NIA ഇങ്ങനെയൊരു ഫോർമലായ റിക്വസ്റ്റിനു വേണ്ടിയൊന്നും കാത്തിരുന്നില്ല എന്നാണ്. ചില റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ചില മാധ്യമങ്ങളിൽ മാത്രം അത് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പോലും ഞായറാഴ്ച വൈകുന്നേരം തന്നെ NIAയുടെ ആദ്യ സംഘം കോയമ്പത്തൂരിലെത്തി അന്വേഷണം തുടങ്ങിയെന്നും, രണ്ടാമത്തെ സംഘം അതിൻ്റെ പിറ്റേന്ന് തിങ്കളാഴ്ച കോയമ്പത്തൂരിലെത്തി അവരും അന്വേഷണം തുടങ്ങിയെന്നുമാണ്. അപ്പോൾ എന്തായാലും തുടക്കത്തിൽ ഈ സ്ഫോടനത്തിന് ശേഷം തമിഴ്നാട് പോലീസ് 5 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ പേരുകളൊക്കെ മാധ്യമങ്ങളിൽ വന്നാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ മുമ്പ് മറ്റൊരു വ്യക്തിയെ കൂടി തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഫ്സർ ഖാൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാളും ഈ മുബിൻ എന്ന് പറയുന്ന ഈ സ്ഫോടനത്തിൽ മരിച്ച തീവ്രവാദിയുടെ സംഘത്തിൽപ്പെട്ട ആളാണ്. ഇയാളും ഇവരെ ഹെൽപ്പ് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അഫ്സർ ഖാനെ അറസ്റ്റ് ചെയ്തത് NIA കൊടുത്ത ടിപ്പ് ഓഫിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ NIA ഓൾറെഡി ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ മുബിൻ എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെ നിരവധി ആൾക്കാരെ 2019 തന്നെ NIA ചോദ്യം ചെയ്തതാണെന്ന് നേരത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശൃംഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ NIAയുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നത് തീർച്ചയായും തമിഴ്നാട് പോലീസാണ്. തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിക തീവ്രവാദികളോട് വളരെ മൃദു സമീപനമാണ് പുലർത്തുന്നത് എന്ന് ആരോപിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലെ BJP അധ്യക്ഷൻ അണ്ണാമലൈ തന്നെയാണ്. അദ്ദേഹം വളരെ കൃത്യമായി തമിഴ്നാട്ടിലെ ക്യൂ ബ്രാഞ്ച് ചില തീവ്രവാദി സംഘടനകളുമായി ബന്ധപ്പെട്ടവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു ഡിവിഷനായി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹവും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു മൃദു സമീപനം ഈ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം കൂടി വളരെ വ്യക്തമായിട്ട് പറയാം. നമ്മൾ ഈ ഒരു വിഷയം, ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായപ്പോൾ തന്നെ തത്വമയി ന്യൂസ് ഉൾപ്പെടെ ചില മാധ്യമങ്ങളെങ്കിലും, ദേശീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമങ്ങളെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു സിലിണ്ടർ സ്ഫോടനവുമല്ല, മറിച്ച് ഇതൊരു വലിയ ഭീകര ഗ്രൂപ്പിൻ്റെ വലിയ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായി എവിടെയോ പാളിപ്പോയതോ അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയതായ ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ ഒരു സ്ഫോടനം, അതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു സ്ഫോടനമാണ് കോയമ്പത്തൂരിൽ സംഗമേശ്വര കോട്ടമയുടെ സംഗമേശ്വര ക്ഷേത്രത്തിന് മുമ്പിൽ ഞായറാഴ്ച രാവിലെ വെളുപ്പിനെ ഉണ്ടായത് എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അത് വളരെ കറക്റ്റാണെന്ന് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസത്തെ അന്വേഷണങ്ങളിൽ തെളിഞ്ഞിട്ടുമുണ്ട്. കാരണം ഒരു ബ്ലാക്ക് ദീപാവലി, കറുത്ത ദീപാവലി ആണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഭീകരവാദികൾ, ഇസ്ലാമിക ഭീകരവാദികൾ ശ്രമിച്ചത്. ദീപാവലി ദിവസം തമിഴ്നാട്ടിലെ നിരവധി സ്ഥലങ്ങളിൽ ഇതേപോലെ തീവ്രവാദ ആക്രമണങ്ങൾ നടത്താനുള്ള ശ്രമം, മിക്കവാറും എല്ലാം കോയമ്പത്തൂരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളായിരിക്കണം എന്നാണ് ഇപ്പോൾ ഊഹിക്കുന്നത്. എന്തായാലും തമിഴ്നാടിനൊരു കറുത്ത ദീപാവലി, ചോരയിൽ ചാലിച്ച ദീപാവലി സമ്മാനിക്കാൻ തന്നെയായിരുന്നു ഇസ്ലാമിക ഭീകരവാദികളുടെ ശ്രമം. ആ ശ്രമമാണ്, ആര് ഇടപെട്ടതാണോ അതോ സ്വയം ഉണ്ടായ ഒരു അപകടമാണോ എന്ന് നമുക്കിപ്പോൾ ഈ അവസരത്തിൽ അറിയില്ല. ഊഹാപോഹങ്ങളുണ്ട് അക്കാര്യത്തിലും. എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നത്, ഇത് ഒഴിവായിപ്പോയത് വലിയൊരു ഭാഗ്യമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, NIA ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ
അത് അവർ എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ വിഷയങ്ങളായിരിക്കും ഈ കാര്യത്തിൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഒരു കാര്യം ഈ അവസരത്തിൽ തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിന് ശേഷം സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണ ഇന്ത്യയിൽ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായി നടക്കാൻ പോകുന്ന ഏറ്റവും വിപുലമായ അന്വേഷണമായിരിക്കും NIA ഈ വിഷയത്തിൽ നടത്താൻ പോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കോയമ്പത്തൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, ഇത് തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, ഇത് തീർച്ചയായും കേരളത്തിലും ബംഗളൂരുവിലും കർണാടകത്തിലുമൊക്കെ വേരുകളുള്ള ഒരു വലിയ ശൃംഖല ഇതിൻ്റെ പിന്നിലുണ്ട്. അവരെ കണ്ടുപിടിക്കുകയായിരിക്കും NIA ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ വിഷയം, ഈ സ്ഫോടനം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ്. ഈ സ്ഫോടന പരമ്പര തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. ഈ സ്ഫോടന പരമ്പരയ്ക്ക് അവർക്ക് പ്രചോദനമായത് April 2019 ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ അവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളിൽ നടന്ന ആക്രമണമാണ്. ആ ആക്രമണത്തിൻ്റെ അതേ പാറ്റേണാണ് ഇവർ ഇവിടെയും ഉപയോഗിച്ചിരുന്നത് എന്നാണ് അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ വെളിവാകുന്നതെന്ന് ചില അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെങ്കിലും നമ്മളോട് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമലായിട്ടുള്ള സംഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കാരണം ശ്രീലങ്കയിൽ തീവ്രവാദികൾ നടത്തിയ ആ ഒരു വലിയ സ്ഫോടനം, നമുക്കെല്ലാവർക്കും അറിയാം 250 പേരാണ് പാവപ്പെട്ട ക്രിസ്ത്യൻ വിശ്വാസികൾ, ഈസ്റ്റർ പ്രാർത്ഥനയ്ക്ക് പോയ വിശ്വാസികളാണ് അതിൽ കൊല്ലപ്പെട്ടത്. ആ ഒരു സംഭവത്തിന് പിന്നിൽ തീവ്രവാദികൾ നടത്തിയ എല്ലാ തയ്യാറെടുപ്പുകളും അതേപോലെ അതേ സിസ്റ്റത്തോടുകൂടി അതേ സിസ്റ്റമാറ്റിക്കായിട്ട് ഇവിടെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നടത്തിയിട്ടുണ്ട്. സ്ഥലങ്ങൾ കണ്ടുവെക്കുക, ആയുധ ശേഖരണം നടത്തുക, അസംസ്കൃത വസ്തുക്കൾ, ബോംബ് സ്ഫോടനത്തിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഓൺലൈനായിട്ട് ശേഖരിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം കൊളംബോയിലും നടന്ന കാര്യമാണ് 2019. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? ആ ബന്ധം പറഞ്ഞാൽ മാത്രമേ മൂന്നാമത്തെ കേരള ബന്ധം കൂടി ഇതിനകത്തേക്ക് നമ്മൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവർ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ്. ഇസ്ലാമിക വിവാദ മത പ്രഭാഷകനായ സക്കീർ നായിക്കിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സക്കീർ നായിക്കിൻ്റെ ഒരു TV ചാനലൊക്കെ ഇന്ത്യയിലുണ്ടായിരുന്നു. അത് മോദി സർക്കാർ വന്ന ശേഷം ഇയാളുടെ വളരെ ഓപ്പണായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദ അനുകൂല പ്രസ്താവനകളും പ്രഭാഷണങ്ങളും തീവ്രവാദികളെ അങ്ങേയറ്റം ചേർത്ത് പിടിക്കുന്ന നിലപാടും ഒക്കെ കാരണം ഇങ്ങേരെ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടി വന്നു. ഇങ്ങേരുടെ TV ചാനൽ പി സ്റ്റേഷൻ എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്. യാതൊരു വിശ്വാസവുമായി, യഥാർത്ഥ മതവിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്വന്തം നിലയിൽ തീവ്രവാദി ആശയങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ ചമച്ച് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു സക്കീർ നായിക്. അപ്പോൾ ഈ സക്കീർ നായിക്കിൻ്റെ പ്രഭാഷണങ്ങളാണ് ഈ പറയുന്ന മുബിൻ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിനെയും അതിനു മുമ്പ് April 2019 കൊളംബോയിൽ സ്ഫോടന പരമ്പര നടത്തിയ സഹീർ ഹഷീം എന്ന് പറയുന്ന ആൾ നേതൃത്വം നൽകിയ ഗ്രൂപ്പിനെയും സ്വാധീനിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സക്കീർ നായിക്കിൻ്റെ ഈ പ്രഭാഷണങ്ങളിലെല്ലാം തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തീവ്രവാദ ആശയങ്ങൾ, ഭീകരാശയങ്ങളുമായി അനിഷേധ്യമായ ബന്ധമുണ്ട് താനും. അപ്പോൾ ഇവരെയെല്ലാം സ്വാധീനിച്ചത് ഒരേ കൂട്ടരാണ് എങ്കിൽ ഇവർക്കെല്ലാം ഈ പ്ലാനിങ്ങും എത്തിക്കുന്നതും അല്ലെങ്കിൽ പ്ലാനിങ് നടത്താൻ സഹായിക്കുന്നതും അതിനുവേണ്ട പരിശീലനം കൊടുക്കുന്നതും ഒരേ സോഴ്സാകാൻ വലിയ സാധ്യതയുണ്ട്. ആ സോഴ്സ് തീർച്ചയായിട്ടും ഒരു രാജ്യത്തൊതുങ്ങി നിൽക്കുന്നതല്ല, അന്താരാഷ്ട്ര മേഖലയിൽ തന്നെ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഭീകര സംഘടനയുടെ അല്ലെങ്കിൽ ഭീകര ഗ്രൂപ്പിൻ്റെ ശൃംഖലയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഈ കൊല്ലപ്പെട്ട, അതായത് കൊളംബോയിൽ കൊല്ലപ്പെട്ട സഹീർ ഹഷീമും. അതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടമേട് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൊല്ലപ്പെട്ട ഈ മുബിൻ എന്ന് പറയുന്ന ഭീകരവാദിയും, ഇവരുടെ എല്ലാം ഗ്രൂപ്പ് ഒന്നാണ്. എന്തുകൊണ്ടാണ് കോയമ്പത്തൂർ ഇതിൻ്റെ ഒരു കേന്ദ്രമായി മാറുന്നത് എന്നുള്ളതും NIA അന്വേഷണത്തിലെ മറ്റൊരു വിഷയമാണ്. അതിന് നേരത്തെ പറഞ്ഞ ഒരു വലിയൊരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, തമിഴ്നാട്ടിൽ ഇവർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും അല്ലെങ്കിൽ മൃദു സമീപനം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്ന മൃദു സമീപനവുമാണ്. അതിനൊരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. അത് അല്ലുമ എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ടുള്ളതാണ്. അല്ലുമ എന്ന് പറയുന്ന സംഘടന ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും, കോയമ്പത്തൂരിൽ നടത്തിയ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ്. 1998
14th February ilana aa valiya spodana parampara Tamil Nadil undayathu edaandu 11 olam sthalangalil edaandu ore samayathana valiya bomb spodanangal undayathu adu scooterilum carilum tiffin carrierilum okka vecha gelatin stickukal trigger cheythu remote control vazhi trigger cheytha bomb spodanamayirunnu adil 58 olam per kollappettu ennu mathramalla 250 olam perku valiya thodil പരിക്കേൽക്കുകയും ചെയ്ത ഒരു വലിയ സ്ഫോടനമായിരുന്നു ഉണ്ടായത് അത് 97ൽ അവിടെ ഈ അല്ലുമയുടെ ഒരു പ്രവർത്തകൻ ഒരു പോലീസുകാരനെ കുത്തിക്കൊന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ 98ൽ പ്രതികാര ബുദ്ധിയോടുകൂടി അല്ലുമ ഇങ്ങനെ ഒരു വലിയ സ്ഫോടനം നടത്തിയത് തമിഴ്നാട്ടിൽ ഒരുപക്ഷേ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തീവ്രവാദി ഭീകരവാദി ആക്രമണമായിരുന്നു 98ലെ ഈ പറയുന്ന അല്ലുമ നടത്തിയ ബോംബ് സ്ഫോടനം അല്ലുമയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരുണ്ട് സയ്യിദ് അഹമ്മദ് ബാഷ എന്ന് പറയുന്ന ഇതിൻ്റെ സ്ഥാപകനും അയാളുടെ സ്വന്തം സഹോദരനായ നവാബ് ഖാനും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ 2003 വരെയോ മറ്റോ ആണ് ഈ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടന്നത് ഇവരെ രണ്ടുപേരെയും കഠിന തടവിന് വേണ്ടി കോടതി വിധിക്കുകയും ചെയ്തു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് ജയിലിലൊക്കെ വലിയ രാജകീയ സൗകര്യങ്ങൾ ലഭിക്കുന്നു എന്നാണ് എന്നു മാത്രമല്ല ഇതിലെ സ്ഥാപകനായ ഈ ഭാഷ എന്ന് പറയുന്ന വ്യക്തിക്ക് നിരവധി തവണ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അയാൾക്ക് പരോള് ലഭിക്കാനും തമിഴ്നാട്ടിലെ സർക്കാരും ഭരണകൂടവും കൂട്ടുനിന്നിട്ടുണ്ട് അപ്പോൾ വളരെ മൃദു സമീപനമാണ് ഇവരോട് പുലർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ അല്ലുമ എന്ന് പറയുന്ന നിരോധിത സംഘടനയുടെ പ്രവർത്തനങ്ങൾ കോയമ്പത്തൂരിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിപ്പോഴും നിർബാധം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ ഭാഷായുടെ സഹോദരൻ നവാബ് ഖാൻ്റെ മകൻ മുഹമ്മദ് തൽക്ക എന്ന് പറയുന്ന വ്യക്തി ഈ മുഹമ്മദ് തൽക്കയെയും മുബിൻ്റോടൊപ്പം ഈ ഒരു സ്ഫോടന പരമ്പരയ്ക്ക് പ്ലാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ 98ലെ സ്ഫോടനവുമായി നേരിട്ട് ബന്ധമുണ്ട് ഈ 2022ൽ ഇപ്പോൾ നടന്ന അല്ലെങ്കിൽ നടത്താൻ ശ്രമിച്ച സ്ഫോടന പരമ്പരയ്ക്ക് എന്നുള്ളത് വളരെ കൃത്യമാണ് ഇത് തീർച്ചയായിട്ടും NIA അന്വേഷിക്കുന്ന മറ്റൊരു വിഷയമായിരിക്കും ഇനി മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം ഇപ്പോൾ NIAയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരവധി രേഖകൾ ഈ മുബിൻ്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ബോംബുണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളോടൊപ്പം നിരവധി രേഖകൾ ലഭിച്ചിട്ടുണ്ട് ആ രേഖകളിൽ നിന്നാണ് അവർ ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഒരു സ്ഫോടനമല്ല ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ഇവർ നിരവധി സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ തന്നെ സ്ഫോടന പരമ്പര പ്ലാൻ ചെയ്തിരുന്നു കാരണം പല സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട മാപ്പുകളും പ്ലാനുകളും റോഡ് മാപ്പും ഒക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു മലയാളിയുണ്ട് അയാൾ ഈ ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടില്ല കാരണം അയാൾ ഇപ്പോൾ ജയിലിലാണ് അയാളെ ഒക്ടോബർ 2019ൽ NIA അറസ്റ്റ് ചെയ്തതാണ് എന്തിനാണെന്നറിയാമോ കേരളത്തിൽ സമാനമായ ഒരു ബോംബ് സ്ഫോടന പരമ്പര നടത്താൻ വേണ്ടി ശ്രമിച്ചതിന് അയാളുടെ പേര് റിയാസ് അബൂബേക്കർ എന്നാണ് അയാൾക്ക് ഈ പറയുന്ന തമിഴ്നാട്ടിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട മുബിൻ പോലെയുള്ള വ്യക്തികളുമായും ശ്രീലങ്കയിൽ കൊളംബോ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സഹീർ ഹഷീം ഈ സഹീർ ഹഷീം ഈ നേരത്തെ പറഞ്ഞതുപോലെ കൊളംബോ ബോംബ് സ്ഫോടനത്തിൻ്റെ ഈസ്റ്റർ ബോംബ് സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു എന്ന് മാത്രമല്ല അതിൽ ഒരു ചാവേറായി കൊല്ലപ്പെട്ടയാളുമാണ് ഈ സഹീർ ഹഷീമുമായും ഈ മുബിൻ ഉൾപ്പെടുന്ന ഉക്കടം സംഘവുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ് റിയാസ് അബൂബേക്കർ എന്ന് പറയുന്ന വ്യക്തി ഈ റിയാസ് അബൂബേക്കറിനെ ഒക്ടോബർ 2019ൽ അറസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്താനുള്ള പ്ലാനും പദ്ധതിയും അയാളുടെ കൈവശം ഉണ്ടായിരുന്നു കേരളത്തിലെ നിരവധി സ്ഥലങ്ങൾ കണ്ടെത്തിയ അതിൽ ബസ് സ്റ്റാൻഡുകളുണ്ട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് പബ്ലിക് പ്ലേസുകളായിട്ടുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും അയാളും ശേഖരിച്ചു വച്ചിരുന്നു അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ നടത്തിയ അതേ രീതിയിലുള്ള
ഒരു ബോംബ് സ്ഫോടനം കേരളത്തിൽ നടത്താൻ റിയാസ് അബൂബേക്കർ ശ്രമിച്ചിരുന്നു എന്ന് മാത്രമല്ല റിയാസ് അബൂബേക്കർ ഒരു കാര്യം കൂടി ബന്ധപ്പെട്ടവരോട് എൻഐഎ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് ഇയാൾക്ക് അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദിയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് ഈ അബ്ദുള്ള റഷീദാണ് ശരിക്കും തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഹൈന്ദവ ഉത്സവങ്ങളിൽ ചാവേർ ആക്രമണം നടത്തണമെന്ന് ഉപദേശിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തയാൾ അയാളുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ് റിയാസ് അബൂബേക്കർ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം അതായത് തമിഴ്നാട്ടിലെ ഈ ഒരു ബോംബ് സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം കേരളത്തിലും സമാനമായ ഒരു ബോംബ് സ്ഫോടന പരമ്പര നടത്താൻ ഈ പറയുന്ന തീവ്രവാദി ഗ്രൂപ്പുകൾ ശ്രമിച്ചിരുന്നുവെന്നും അവർ അതിൻ്റെ ഭാഗമായി അതിലെ ചില ആൾക്കാർ ഈ മുബിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിൽ വന്ന് കേരളത്തിലെ ജയിലിൽ കഴിയുന്ന തീവ്രവാദികളുമായി മുഹമ്മദ് അസറുദ്ദീൻ എന്നൊക്കെ പറയുന്ന തീവ്രവാദികളുണ്ട് ഇവരെല്ലാം ഈ ഗ്രൂപ്പിൽപ്പെട്ട നിരവധി റോളുകൾ നിരവധി പങ്കുവഹിച്ച ആൾക്കാരാണ് വിസ്താര ഭയം കൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകാത്തത് ഈ മുഹമ്മദ് അസറുദ്ദീനെ ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിലും ഇതേ സമാന രീതിയിലുള്ള ഒരു ബോംബ് സ്ഫോടന പരമ്പര നടത്താൻ ഈ ഗ്രൂപ്പ് തീരുമാനിച്ചിരുന്നു എന്തായാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ NIA അന്വേഷണത്തിൽ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഒരു വലിയ അന്വേഷണത്തിൻ്റെയും അതിൻ്റെ ഫലത്തിൻ്റെയും അതിനുശേഷം NIA സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ നടത്താൻ പോകുന്ന ഏറ്റവും വലിയ തീവ്രവാദ വിരുദ്ധ അന്വേഷണമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലുമ ഗ്രൂപ്പിന് നേരെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും അത്തരം ഫലങ്ങൾക്കായി നമ്മൾക്ക് കാത്തിരിക്കാം നമസ്കാരം പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്